നമസ്കാരം. ഹണ്ടർ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചു. സർക്കാരിന് പിടിവാശിയില്ലെന്ന് സമസ്ത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി. ചർച്ചകൾ തുടരാനും സാധാരണ നിയമനങ്ങൾക്ക് പ്രത്യേക വഖഫ് റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുന്നതും പരിഗണനയിൽ. ചർച്ച പ്രതീക്ഷ നിർഭരമെന്ന് സമസ്ത നേതൃത്വം. വഖഫ് നിയമന വിവാദത്തിൽ പ്രക്ഷോഭം തുടരുമെന്ന മുസ്ലിം ലീഗ്. നിയമം പിൻവലിക്കും വരെ പ്രതിഷേധം. യു ഡി എഫ് നിലപാട് ശരിയെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ്. പ്രഖ്യാപിച്ച സമരപരിപാടികൾ തുടരുമെന്ന് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി. മുന്നറിയിപ്പില്ലാതെ മുല്ലപ്പെരിയാർ ഡാം രാത്രിയിൽ തുറന്നതിനെതിരെ പെരിയാറിന്റെ തീരത്ത് വ്യാപക പ്രതിഷേധം. പാർലമെന്റിന് മുന്നിൽ എം പിമാരുടെ പ്രതിഷേധ ധർണ. പ്രതിഷേധത്തിന്റെ ഭാഗമാകാതെ രാഹുൽ ഗാന്ധി. കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയും തമിഴ്നാട് സ്വീകരിക്കില്ലെന്ന് വൈക്കോ. മുല്ലപ്പെരിയാറിൽ 3 ഷട്ടറുകൾ കൂടി 30 സെന്റിമീറ്റർ ഉയർത്തി. ജലം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിടുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ഡാമിന്റെ 2 ഷട്ടർ കൂടി ഉയർത്തും. പെരിയാർ നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. 1259 ക്യൂമെക്സ് ജലം പുറത്തേക്ക് ഒഴുകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്ത് ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകൾ നെഗറ്റീവ്. 5 ജില്ലകളിലെ പരിശോധനാ ഫലത്തിൽ ആശ്വാസം. ഇനി പുറത്തുവരാനുള്ളത് 2 സാമ്പിളുകളുടെ ഫലം. ജനിതക പരിശോധനയ്ക്ക് അയക്കുന്നത് ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരിൽ. RT-PCR പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ. സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് സർക്കാർ ഡോക്ടേഴ്സ് വീണ്ടും പ്രക്ഷോഭത്തിന്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നാളെ മുതൽ അനിശ്ചിതകാല നിൽപ്പു സമരം. പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ലെന്ന് KGMOA. PG വിദ്യാർത്ഥികളുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് IMA. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 6822 പോസിറ്റീവ് കേസുകളും 220 മരണവും. 10004 പേർക്ക് രോഗമുക്തി. രാജ്യത്തെ വാക്സിനേഷൻ നിരക്ക് 128.76 കോടി പിന്നിട്ടു. കൊച്ചിയിൽ മോഡലുകളുടെ മരണത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കൊരുങ്ങി പോലീസ്. നമ്പർ 18 ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുത്തവരുടെ ലഹരി ഉപയോഗം കണ്ടെത്താൻ വിശദമായ പരിശോധന. റോയി വയലാട്ടിനെ വീണ്ടും ചോദ്യം ചെയ്യും. പോലീസുകാർ പ്രതികൾക്കൊപ്പമെന്ന് കൊച്ചിയിൽ പീഡനത്തിനിരയായ യുവതി. മഹസർ തയ്യാറാക്കിയതിലുൾപ്പെടെ വീഴ്ച വന്നെന്ന ആരോപണം. പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നും മോഡൽ 24നോട്. അന്വേഷണം ശരിയായ ദിശയിലെന്ന് പോലീസ്. നാഗാലാന്റ് വെടിവയ്പിൽ സൈന്യത്തിനെതിരെ ഗുരുതര ആരോപണവുമായി നാഗാലാന്റ് DGP റിപ്പോർട്ട്. നാട്ടുകാർക്കു നേരെ പകൽ വെളിച്ചത്തിൽ വെടിവെച്ചത് യാതൊരു പരിശോധനയുമില്ലാതെയെന്ന് DGP. പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. നാഗാ വിഭാഗത്തിൽ നിന്നുള്ള 2 പേരെ ഉൾപ്പെടുത്തി സ്വതന്ത്ര അന്വേഷണ സമിതി രൂപീകരിക്കണമെന്ന് ഗോത്ര സംഘടനകൾ. AFSP പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിനു കത്തയച്ച് നാഗാലാന്റ്. കർഷക സമരത്തിനിടെ ജീവൻ നഷ്ടമായവരുടെ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം. സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജ്യസഭാംഗങ്ങൾക്കൊപ്പം പ്രതിപക്ഷാംഗങ്ങൾ ഏകദിന ധർണയിരിക്കും. സസ്പെൻഷൻ പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. ഭാവി സമരപരിപാടികൾ ആലോചിക്കാൻ സംയുക്ത കിസാൻ മോർച്ച യോഗം സിംഗുവിൽ. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിൽ കർഷക സംഘടനകൾക്ക് അതൃപ്തി. സർക്കാരുമായി ചർച്ച നടക്കാതെ അതിർത്തികളിലെ സമരരീതി മാറ്റേണ്ടെന്ന നിലപാടിൽ കർഷകർ. അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകർ. തിരുവല്ലയിലെ CPIM പ്രവർത്തകൻ സന്ദീപ് വധക്കേസിൽ തെളിവെടുപ്പിനിടെ നാട്ടുകാരുടെ പ്രതിഷേധം. തെളിവെടുപ്പ് പൂർത്തിയാക്കാതെ പോലീസ് മടങ്ങി. പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ ഉൾപ്പെടെ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. പ്രതികളുടെ ഫോൺ കോൾ വിവരങ്ങളും പരിശോധിക്കുന്നു. തലശ്ശേരിയിൽ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ കേസിൽ 4 BJP പ്രവർത്തകർ അറസ്റ്റിൽ. 15 പേരെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. തിരുവല്ലയിലെ CPIM പ്രവർത്തകൻ സന്ദീപിന്റെ കൊലപാതകത്തിൽ പ്രതികളെ തെളിവെടുപ്പിനെത്തിക്കും. ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെയും പ്രതിച്ചേർക്കും. കൊലയാളി പരാമർശത്തിൽ RMP നേതാവ് KK രമ MLA കുറ്റവിമുക്തയാക്കി. ഉത്തരവ് കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേത്. PJ ജയരാജനെ കൊലയാളിയെന്ന് വിളിച്ചത് 2019 മാർച്ച് 16 കോഴിക്കോട് ചേർന്ന വാർത്താസമ്മേളനത്തിൽ. പൊന്നാനി CPIMൽ രാജി. ഏരിയ കമ്മിറ്റി അംഗവും വെളിയങ്കോട് ലോക്കൽ സെക്രട്ടറിയുമായ ആറ്റുണ്ണി തങ്ങൾ CPIMൽ നിന്നും രാജിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ പാർട്ടി സ്വീകരിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജി. വരും ദിവസങ്ങളിലും കൂടുതൽ രാജിയുണ്ടാകുമെന്ന് സൂചന. പുനഃസംഘടനയിൽ ഉറച്ച KPCC നേതൃത്വം. DCC ഭാരവാഹികളുടെ പ്രാഥമിക പട്ടിക ജില്ലാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ തയ്യാറാക്കും. KPCC സെക്രട്ടറി പട്ടികയിൽ ചർച്ച ഉണ്ട്.
കെഎസ് ശമ്പള തർക്കത്തിൽ പ്രതിഷേധങ്ങൾ തള്ളി സർക്കാർ. കെഎസ് ഉദ്യോഗസ്ഥരുടെ അടിസ്ഥാന ശമ്പളത്തിൽ മാറ്റം വരുത്താതെ ഉത്തരവിറങ്ങി. ഒഴിവാക്കിയത് ഗ്രേഡ് പേ മാത്രം. സ്പെഷ്യൽ പേ നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഐഎഎസ് അസോസിയേഷൻ. മതപരിവർത്തനം ആരോപിച്ച് മധ്യപ്രദേശിൽ സ്കൂളിനു നേരെ ആക്രമണം. വിദിഷ ജില്ലയിലെ സെയിന്റ് ജോസഫ് സ്കൂൾ ആക്രമിച്ചത് ബജ്രംഗ് ദൾ, വിഎച്ച്പി പ്രവർത്തകരെന്ന ആരോപണം. കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, പോലീസ് കേസെടുത്തു. ഉത്തർപ്രദേശിൽ മയക്കുമരുന്ന് നൽകി വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച സ്കൂൾ മാനേജർമാർ പിടിയിൽ. മുസാഫർപൂരിൽ പീഡനത്തിനിരയായത് 17 വിദ്യാർത്ഥിനികൾ. പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന ഭീഷണി മുഴക്കിയെന്നും വിദ്യാർത്ഥി. സഹോദരിയുടെ വിവാഹം നടത്താൻ വായ്പ ലഭിക്കാത്തതിൽ മനം നൊന്ത് തൃശൂരിൽ യുവാവിന്റെ ആത്മഹത്യ. മരിച്ചത് ചെമ്പുകാവ് സ്വദേശി വിപിൻ. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ നൽകാൻ വിസമ്മതിച്ചെന്ന് ബന്ധുക്കൾ. മകൾക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഫാത്തിമയുടെ പിതാവ് ലത്തീഫ്. തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സിബിഐയെ ബോധിപ്പിച്ചു. അന്വേഷണവും തുടർ നടപടികളും വൈകുന്നതിൽ വിഷമമുണ്ട്. നാളെ മുഖ്യമന്ത്രി എം സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും ലത്തീഫ്. ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചു. 56th പുരസ്കാരത്തിന് അസമീസ് സാഹിത്യകാരൻ നീൽമണി ഫൂക്കനും 57th പുരസ്കാരത്തിന് കൊങ്കണി സാഹിത്യകാരൻ ദാമോദർ മൊസോയും അർഹരായി. സംസ്ഥാനത്തെ 32 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിലും ഇരിങ്ങാലക്കുട നഗരസഭയിലും പിറവം മുനിസിപ്പാലിറ്റിയിലും ഫലം നിർണായകം. വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. വോട്ടെണ്ണൽ നാളെ. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിൽ കർശന നിർദ്ദേശവുമായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. എല്ലാ രൂപതകളിലും പുതുക്കിയ കുർബാന രീതി നടപ്പിലാക്കാൻ മെത്രാൻമാർക്ക് കത്ത്. സിനഡ് തീരുമാനം നടപ്പാക്കാത്ത 4 മെത്രാൻമാരോട് വിശദീകരണം തേടി. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധന. നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നടപടികൾ തുടങ്ങി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനം. കസ്തൂരിരംഗൻ സമിതിയുടെ അന്തിമ വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കേണ്ട സാഹചര്യത്തിൽ പുതിയ വിജ്ഞാപനത്തിൽ 880 ചതുരശ്ര കിലോമീറ്റർ കൂടി ജനവാസ മേഖലയായി അംഗീകരിക്കും. കണിച്ചുകുളങ്ങര കൂട്ടക്കൊലപാതക കേസിൽ വിശദമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി. ജീവപര്യന്തം കഠിന തടവിനെതിരെ 4 പ്രതികളും 2 പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലും വിശദമായി വാദം കേൾക്കും. ഭീമ കൊറേഗാവ് കലാപക്കേസിൽ NIAക്ക് തിരിച്ചടി. സുധാ ഭരദ്വാജിന് ജാമ്യം അനുവദിച്ചതിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. 4th പ്രേംനസീർ പണിക്കേഴ്സ് പ്രോപ്പർട്ടീസ് ദൃശ്യ അച്ചടി മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച വാർത്താ ചാനലിനുള്ള പുരസ്കാരം 24 ന്യൂസിന്. സാങ്കേതിക മികവ്, തത്സമയ വാർത്തകൾ നൽകുന്ന സാങ്കേതികത്വം, മികച്ച റിപ്പോർട്ടിംഗ് എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം. ജനുവരി 16 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര വിതരണം നടക്കും. ദേശീയ വാർത്തകളിലേക്ക്. പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ചന്നിയുടെ മണ്ഡലമായ സാഹിബിൽ മണൽക്കടത്ത് രൂക്ഷമെന്ന വിമർശനം. ആരോപണം നിഷേധിച്ച് ചരൺജീത് സിംഗ് ചന്നി. ഡൽഹിയിൽ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ. സംഭവം കഴിഞ്ഞ മാസം 22 ഭജൻപുര പോലീസിന്റെ പിടിയിലായത് 34-കാരനായ റെഹാനെ. അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ്. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ കർശന പരിശോധന. വിദേശത്തു നിന്നു വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനും പരിശോധനകൾ നിർബന്ധമാക്കാനും നിർദ്ദേശം. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും പരിശോധനയ്ക്ക് സംവിധാനമൊരുക്കും. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ പ്രസൂൺ ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. സാംസ്കാരിക പ്രോത്സാഹനവും വിനോദസഞ്ചാര വികസന വിഷയങ്ങളും ചർച്ചയായി. വാരാണസിയിൽ നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ മകളും പിതാവും അറസ്റ്റിൽ. പിടിയിലായത് ധുലൈ സ്വദേശി ഗോപാൽ വിശ്വാസും മകളും. കേസിലെ ആദ്യ അറസ്റ്റെന്ന് പോലീസ് കമ്മീഷണർ എ സതീഷ് ഗണേഷ്. മുംബൈ വർളിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടി മരിച്ചു. അപകടം നടന്നത് നവംബർ 30. പശ്ചിമബംഗാളിൽ സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് തടയാൻ ക്യാമ്പയിനുമായി SFI നടപടി. ഒരു ഇടവേളയ്ക്ക് ശേഷം ക്ലാസുകൾ പുനരാരംഭിച്ച സാഹചര്യത്തിൽ സ്കൂളുകളിൽ കൊഴിഞ്ഞുപോക്ക് രൂക്ഷമെന്ന് സംസ്ഥാന ഘടകം പ്രസിഡന്റ് ശ്രീജൻ ഭട്ടാചാര്യ. ഗുജറാത്തിൽ ഇതുവരെ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നെത്തിയ 85 പേർ നിരീക്ഷണത്തിൽ. 8th ഇവരുടെ RT-PCR ടെസ്റ്റ് നടത്തുമെന്ന് വഡോദര ഡെപ്യൂട്ടി മുനിസിപ്പൽ കമ്മീഷണർ. വിശാഖപട്ടണത്ത് 3 വനിതാ മാവോയിസ്റ്റുകൾ അറസ്റ്റിൽ പിടിയിലായവർ നിരവധി ആക്രമണങ്ങളിൽ പങ്കാളികളെന്ന് പോലീസ്. സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു.
വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ലയുടെ ബംഗ്ലാദേശ് സന്ദർശനം ഇന്നു മുതൽ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം. ചൈനയിലെ ബെയ്ജിംഗിൽ നടക്കുന്ന 2022 വിന്റർ ഒളിമ്പിക്സിന് നയതന്ത്ര ബഹിഷ്കരണം പ്രഖ്യാപിച്ച് അമേരിക്ക. തീരുമാനം സിഞ്ചിയാങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പശ്ചാത്തലത്തിലെന്ന് അമേരിക്ക. പ്രതികരിക്കാതെ ചൈന. കെനിയയിൽ ബസ് പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 32. 17 പേരെ രക്ഷപ്പെടുത്തി. തെരച്ചിൽ തുടരുന്നു. സുഡാനിൽ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 48 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരുക്ക്. ആക്രമണമുണ്ടായത് വെസ്റ്റ് ഡാർഫൂണിൽ കിറാനിക് പ്രവിശ്യയിൽ. സിറിയൻ തുറമുഖത്ത് ആക്രമണവുമായി ഇസ്രായേൽ. ലത്താക്കിയയ്ക്ക് സമീപം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ മിസൈൽ വർഷിച്ചെന്ന് റിപ്പോർട്ട്. കണ്ടെയ്നേഴ്സ് ഏരിയയിൽ തീപിടുത്തം. സ്ട്രെയ്റ്റ് ഫോറത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി തായ്വാൻ. ഫ്യൂജാനിൽ യോഗം ചേരുക December 10-11 തീയതികളിൽ. തായ്വാനെ സ്വാധീനത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ചൈനയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് യോഗം. മ്യാൻമറിലെ ജനകീയ നേതാവ് ഓങ് സാൻ സൂചിക്ക് ജയിൽ ശിക്ഷ നൽകിയതിനെതിരെ വ്യാപക പ്രതിഷേധം. പട്ടാള ഭരണത്തിനെതിരെ ലോകരാജ്യങ്ങളും ജനാധിപത്യ പ്രക്ഷോഭകരും. ജനരോഷം ഭയന്ന് ജയിൽ ശിക്ഷ 2 വർഷമായി കുറച്ച് പട്ടാള മേധാവി. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റവുമായി UAE. പുതിയ സമയക്രമം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 7:30 മുതൽ 3:30 വരെയും വെള്ളിയാഴ്ച 7:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും. വെള്ളി ശനി ഉച്ച മുതൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ വാരാന്ത്യ അവധി. ലാഹോറിൽ വിചാരണ നേരിടുന്ന 12 തടവുകാർ ജയിൽ ചാടി. കോടതിയിൽ ഹാജരാകാനിരിക്കെയാണ് പ്രതികൾ ജയിൽ ചാടിയത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അഫ്ഗാൻ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അമേരിക്ക പിന്തുണ നൽകണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തക മലാല യൂസഫ്സായി. പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് അനുമതിയില്ലാത്ത ഒരേ ഒരു രാജ്യം അഫ്ഗാനാണെന്നും മലാല. സ്പോർട്സ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് കരുത്തന്മാരുടെ പോരാട്ടങ്ങൾ. റയൽ മാഡ്രിഡ് ഇന്റർ മിലാനെയും ലിവർപൂൾ AC മിലാനെയും നേരിടും. PSG മാഞ്ചസ്റ്റർ സിറ്റി അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമുകളും നാളെ കളത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് വീണ്ടും തോൽവി. എവർട്ടനോട് പരാജയപ്പെട്ടത് 1-2 എവർട്ടണിനായി റിച്ചാൽസിൽസണും ഡെമി റായ് ഗ്രേയും ഗോളുകൾ കരസ്ഥമാക്കി. ISL ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC ഗോവ പോരാട്ടം. ആദ്യ ജയം തേടി ഇരു ടീമുകളും. ഏറ്റുമുട്ടുന്നത് പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനങ്ങൾ. ഇനി നോക്കാം പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം വർക്കല, പാപനാശം, ടൂറിസം മേഖലയിലെ പ്രധാന റോഡുകളിൽ വാഹനാപകടങ്ങൾ പതിവ്. അശാസ്ത്രീയ നിർമ്മാണത്തിനൊപ്പം അമിത വേഗതയും ലഹരി ഉപയോഗവും മൂലം 2 മാസത്തിനിടെ പൊലിഞ്ഞത് 10 ജീവനുകൾ. പട്ടാഴി ഇടക്കടവ് പാലത്തിനു സമീപം കല്ലടയാറ്റിൽ റബ്ബർ വ്യാപാരിയെ കാണാതായെന്ന് പരാതി. അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും പോലീസും ആറ്റിൽ തെരച്ചിൽ നടത്തുന്നു. ചെളികുഴി സ്വദേശിയായ സുനിൽകുമാറിന്റെ ബൈക്കും ചെരുപ്പുകളും കടവിൽ കണ്ടെത്തിയിരുന്നു. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാതെ KSTP നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായി പരാതി. പുനലൂർ പൊൻകുന്നം പാതയിൽ സ്വകാര്യ വ്യക്തി ഭൂമി കയ്യേറി നിർമ്മാണം നടത്തി. അനധികൃത നിർമ്മാണം സംരക്ഷിക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ടെന്നും പരാതി. ബസ് യാത്രക്കാരിയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച 2 തമിഴ്നാട് സ്വദേശിനികൾ പിടിയിൽ. അറസ്റ്റിലായത് തൂത്തുക്കുടി സ്വദേശികളായ അനു, ദിവ്യ എന്നിവർ. യുവതികൾ സമാന കേസിൽ മുൻപും പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ്. കോട്ടയത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ അനധികൃത പിരിവ് നടത്തുന്നതായി നാട്ടുകാർ. 2017 തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനം സംസ്ഥാനത്ത് സസ്പെൻഡ് ചെയ്തെന്നും പാർട്ടി പരിപാടിയുടെ പേരിൽ പണപ്പിരിവ് തുടരുന്നുവെന്നും പരാതി. സംസ്ഥാന വനിതാ കമ്മീഷൻ തിരുവല്ലയിൽ നടത്തിയ അദാലത്തിൽ 30 പരാതികൾ പരിഹരിച്ചു. ആകെ ലഭിച്ചത് 100 പരാതികൾ. അടുത്ത അദാലത്തിൽ 64 പരാതികൾ പരിഗണിക്കും. പാരടിയിൽ മലമണ്ണേൽ റോഡ് നാടിനു സമർപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് പ്രമോദ് നാരായണ MLA. റോഡ് നിർമ്മിച്ചത് MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച്. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം. തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യം. പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത MS അരുൺകുമാർ MLA. യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ഫോട്ടോഗ്രാഫി പുരസ്കാരം വിതരണം ചെയ്ത് മന്ത്രി സജി ചെറിയാൻ. തിരുനക്കര RK മേനോൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റുകളെ ആദരിച്ചു. കോട്ടയം മാമൂട്
സെയിന്റ് ശന്താൾസ് ഹൈസ്കൂൾ ഹൈസ്കൂൾ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന സഹപാഠിക്കൊരു സ്നേഹവീട് പദ്ധതിക്ക് തുടക്കം. സിസ്റ്റേഴ്സ് ഓഫ് പ്രതീക്ഷ സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജെസ്സി അലക്സ് ആദ്യ തുക കൈമാറി. കടയിലെ ജീവനക്കാരിയുടെ കണ്ണിലും കുരുമുളക് പൊടി വിതറി മാല മോഷ്ടിക്കാൻ ശ്രമിച്ച യുവതി പിടിയിൽ. അറസ്റ്റിലായത് വെള്ളാശ്ശേരി സ്വദേശി ഷൈനി. പ്രതി റിമാൻഡിൽ. ഓരോ ദിവസവും പ്രത്യേക ഉത്തരവിറക്കി സർവീസ് പെൻഷനേഴ്സിന്റെ അവകാശങ്ങൾക്ക് വരുന്ന ഒമിക്രോൺ വൈറസാണ് LDF സർക്കാർ എന്ന് KSSPA. പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TS സലീമിന്റെ നേതൃത്വത്തിൽ. 8 വില്ലേജുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കണമെന്ന് CPIM അടിമാലി ഏരിയ സമ്മേളനം. 64 ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്ത് നിയമനിർമ്മാണം നടത്തണം. ഭൂപ്രശ്നം പരിഹരിക്കുക, ദേവികുളം താലൂക്കിൽ ലോ കോളേജ് അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാലടി ശ്രീശങ്കരാപാലം അറ്റകുറ്റപ്പണിക്ക് മുന്നോടിയായി പഠനം നടത്താൻ തീരുമാനം. ഈ മാസം 12 മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കും. അങ്കമാലി കറുകുറ്റിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. എടക്കുന്ന് സ്വദേശി ഷോണാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേർ ചികിത്സയിൽ. തൃശൂർ കാവിൽക്കടവിലെ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തീപിടുത്തം. മത്സ്യ മാർക്കറ്റിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന മാലിന്യ ശേഖരണത്തിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൃശൂർ സിറ്റി പോലീസിന്റെ ജില്ലാതല അദാലത്ത് മറ്റന്നാൾ. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് IPS പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ നേരിട്ട് സ്വീകരിക്കും. സിറ്റി കമ്മീഷണർ ഓഫീസിലെ ഫ്രണ്ട് ഓഫീസിൽ നേരിട്ടോ പോലീസ് സ്റ്റേഷൻ PRO വഴിയോ ഇമെയിലായോ പരാതികൾ സമർപ്പിക്കാം. പാലക്കാട് കൊടുമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ സോളാർ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നടപ്പാക്കിയത് സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ സൌര പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി. നെമ്മാറയിൽ കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കൊല്ലങ്കോട് ബ്ലോക്ക് സമ്മേളനം നടത്തി. നെമ്മാറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ പെൻഷൻ നിലപാടിൽ പ്രതിഷേധിച്ച് കരിദിനമാചരിച്ച് KSSPA തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും സർക്കാർ കവർന്നെടുത്തുവെന്ന ആരോപണം. ജില്ലാ കമ്മിറ്റി അംഗം K മൂസക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പിയിൽ മലബാർ കലാപത്തിന്റെ 100 വാർഷികാഘോഷം നടന്നു. പരിപാടി സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ. പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറിയിൽ നടന്ന സെമിനാർ പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി PFA ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെക്കും. പൈകണ്ണൂർ ഗവൺമെന്റ് UP സ്കൂളിൽ LPST വിഭാഗം ഒഴിവിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2. മലപ്പുറം അമ്പാട് പേരക്കുട്ടിയുമായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വയോധിക ബൈക്ക് തട്ടി മരിച്ചു. അമ്പായത്തിങ്ങൽ ഫാത്തിമയാണ് മരിച്ചത്. അപകടം പാലത്തിങ്ങൽ പെട്രോൾ പമ്പിന് സമീപം. കോഴിക്കോട്ട് SI കുഴഞ്ഞു വീണു മരിച്ചു. നാദാപുരം പോലീസ് സ്റ്റേഷനിലെ SI KP രതീഷാണ് മരിച്ചത്. ഷട്ടിൽ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം MDMA യുമായി 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് മലാപ്പറമ്പ് സ്വദേശി അക്ഷയ്, കണ്ണൂർ സ്വദേശി ജാസ്മിൻ എന്നിവർ. പരിശോധന നടത്തിയത് കോഴിക്കോട് ACP യുടെ നേതൃത്വത്തിലുള്ള സംഘം. പെൺകുട്ടികളെ അപമാനിക്കാൻ ശ്രമിച്ച യുവാവിനെ കീഴ്പ്പെടുത്തിയ ലക്ഷ്മി സജിത്തിനെ അനുമോദിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. വ്യാഴാഴ്ച കോഴിക്കോട് നടക്കുന്ന വഖഫ് സംരക്ഷണ റാലിയിൽ വയനാട് ജില്ലയിൽ നിന്നും 10,000 പേർ പങ്കെടുക്കുമെന്ന് ലീഗ് ജില്ലാ നേതൃത്വം. റാലിയുടെ പ്രചാരണാർത്ഥം 3 നിയോജക മണ്ഡലങ്ങളിലും ജില്ലാ നേതാക്കൾ പ്രചാരണം നടത്തും. നാളെ ജില്ലയിലെ മുഴുവൻ ശാഖകളിലും വിളംബര ജാഥയുണ്ടാകും. പറശ്ശിനി മുത്തപ്പൻ മടപ്പുരയിലെ ഈ വർഷത്തെ പുത്തരി തിരുവപ്പന ഉത്സവം നടന്നു. മാടമന ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണൂർ പോത്തുകൊണ്ടിൽ വ്യാജ മദ്യവേട്ട. 300 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും നശിപ്പിച്ചു. പരിശോധന പ്രിവന്റീവ് ഓഫീസർ PR സജീവിന്റെ നേതൃത്വത്തിൽ. എരിപുരത്ത് CPIM 3 ദിവസത്തെ കണ്ണൂർ ജില്ലാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങും. പ്രതിനിധി സമ്മേളനം രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുക്കപ്പെട്ട 250 പ്രതിനിധികളും 53 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. കണ്ണൂർ അതിയടം LP സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം പദ്ധതിക്ക് തുടക്കം. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ P നാരായണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു.
കണ്ണൂരിൽ സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വർഗീയ വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിലൂടെ ഇന്ത്യൻ ഭരണഘടനയായിരുന്നു തകർത്തതെന്ന് മന്ത്രി. ദഖീറത്തുൽ ഉഖ്ര സംഘത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന മാലിക് ദീനാർ യത്തീംഖാനയുടെ 50-ാം വാർഷികാഘോഷം തുടങ്ങി. കാസർഗോഡ് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. 4.5 ലിറ്റർ കർണാടക മദ്യവുമായി കാസർഗോഡ് കാനത്തൂരിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് കാനത്തൂർ സ്വദേശി ടി കുഞ്ഞിരാമൻ. സമാന കേസുകളിൽ ഇയാൾ മുൻപും പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2021-22 പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഹോളിയടുക്കം ഗവൺമെന്റ് യു പി സ്കൂളിന് 1 കോടി രൂപ കൂടി അനുവദിച്ചു. 6 ക്ലാസ് മുറികളും 1 സ്റ്റോർ മുറിയുമാണ് ഉണ്ടാവുക. കെ എസ് ടി എ കുമ്പള ഉപജില്ലാ സമ്മേളനം കാസർഗോഡ് ബദിയടുക്കയിൽ നടന്നു. കെ എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. നസിം വിശ്വാസ് സംവിധാനം ചെയ്യുന്ന 114 ചതുരശ്രയടി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. മാർഷൽ ചിറ്റോയാണ് നായകൻ. ഒരാൾ മാത്രം കഥാപാത്രമാകുന്ന ചിത്രമാണ്. പി കെ ബിജു സംവിധാനം ചെയ്യുന്ന കണ്ണാളൻ റിലീസിന് ഈ മാസം 17 ചിത്രം ഒ ടി ടി വഴി റിലീസ് ചെയ്യും. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ നിസ്സഹായതയും വെല്ലുവിളികളും ഒരു പത്രപ്രവർത്തകന്റെ ജീവിതത്തിലൂടെ വെള്ളിത്തിരയിലെത്തിക്കുന്ന ചിത്രമാണ് കണ്ണാളൻ. ഗാനഗന്ധർവൻ എന്ന ചിത്രത്തിനുശേഷം പുതിയ ചിത്രം സംവിധാനം ചെയ്യാനൊരുങ്ങി രമേശ് പിഷാരടി. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് രമേശ് പിഷാരടി ഇക്കാര്യം അറിയിച്ചത്. ഈശോ, മോഹൻലാൽ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ എഴുതിയ സുനീഷ് വാരനാടാണ് ചിത്രത്തിന് തിരക്കഥ എഴുതി. ഏറ്റവും വിലക്കുറവിൽ ഡാറ്റ ലഭ്യമാക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഒന്നാമതെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കും. ഉപയോക്താവിന് 1 മാസം 12 GB എന്ന നിരക്കിൽ ഏറ്റവും വിലക്കുറവിൽ ഡാറ്റ ലഭ്യമാക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഒന്നാമത് എന്ന തരത്തിലാണ് വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. ആഗോളതലത്തിൽ ഡാറ്റയുടെ ശരാശരി ചെലവ് 1 GB 4.21 ഡോളർ ആണെങ്കിൽ ഇന്ത്യയിൽ ശരാശരി 0.68 ഡോളർ, അതായത് 51 രൂപ മാത്രമെന്നും വ്യാജ സന്ദേശത്തിൽ പറയുന്നു. യു കെയിൽ പ്രവർത്തിക്കുന്ന കേബിൾ .co.uk എന്ന വെബ്സൈറ്റിന്റെ പഠനത്തിൽ ലോകത്തെ ഏറ്റവും വിലക്കുറവിൽ ഡാറ്റ വിതരണം ചെയ്യുന്നത് ഇസ്രായേലാണ്. 1 GB ഡാറ്റയ്ക്ക് ഇസ്രായേൽ ഈടാക്കുന്ന ശരാശരി വില 0.05 ഡോളറാണ്. പഠനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നിലവിൽ 28-ാമതാണ്. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. തമിഴ് ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് മന്ത്രി നിത്യാനന്ദ് റായ്. തിരുക്കുറലിനെ ദേശീയ പുസ്തകമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യം. ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ 20 മത്സ്യത്തൊഴിലാളികളെ കാണാതായെന്ന റിപ്പോർട്ട്. ധാക്കയ്ക്ക് 180 കിലോമീറ്റർ അകലെയാണ് അപകടം. രക്ഷാപ്രവർത്തനം തുടരുന്നു. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാരെ കണ്ടെത്താനുള്ള സർവേക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. സാമ്പിൾ സർവേക്കെതിരെ NSS ആണ് ഹർജി ഫയൽ ചെയ്തത്. ശേഖരിക്കുന്നത് ചെറിയ സാമ്പിളെന്നും ഹർജിക്കാർ. NCP ദേശീയ പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ തുടങ്ങി. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ, മുതിർന്ന നേതാക്കളായ പ്രഫുൽ പട്ടേൽ, TP പീതാംബരൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.